ഇടതുപക്ഷ സർക്കാരിനും മുന്നണിക്കുമെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവർ മാവൂർ ഗ്രാസിംഗ് ഫാക്ടറി പൂട്ടിപ്പോകാൻ ബിർളയ്ക്ക് ഒത്താശ ചെയ്തത് അന്നത്തെ യു ഡി എഫ് സർക്കാർ ആയിരുന്നു എന്നത് മറന്നുപോകരുതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം എം പി. ഗ്രാസിംഗ് ഭൂമിയിൽ വ്യവസായം ആരംഭിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ എം മാവൂരിൽ സംഘടിപ്പിച്ച ബഹുജന കൺവെൻഷൻ മാവൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാരിനും മുന്നണിക്കുമെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവർ മാവൂർ ഗ്രാസിംഗ് ഫാക്ടറി പൂട്ടിപ്പോകാൻ ബിർളയ്ക്ക് ഒത്താശ ചെയ്തത് അന്നത്തെ യു ഡി എഫ് സർക്കാരായിരുന്നു എന്നത് മറന്നുപോകരുതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം എം പി പറഞ്ഞു. ഗ്രാസിംഗ് ഭൂമിയിൽ വ്യവസായം ആരംഭിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ എം മാവൂരിൽ സംഘടിപ്പിച്ച ബഹുജന കൺവെൻഷൻ മാവൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്പനി അടച്ചു കൂട്ടാൻ അനുവദിക്കുന്നതായി കണക്കാക്കും. ഇതാണ് നിയമം. ആ നിയമത്തോട് നിലവിലുണ്ട്. അത് മാറ്റാനും ബി ജെ പി ഗവൺമെന്റ് പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. പാസ്സാക്കിയ നിയമം നടപ്പാവണമെങ്കിൽ ഓരോ നിയമത്തിനും ചട്ടങ്ങൾ ഉണ്ടാവണം. ആ ചട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ചട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്താ വൈകുന്നതെന്ന് ഞാൻ അറിയില്ല. നിയമത്തിനെതിരെ തൊഴിലാളികൾ വലിയ സമരം നടത്തുന്നുണ്ട്. അതല്പം ആശങ്ക. സി പി ഐ എം കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈബു അധ്യക്ഷനായി. 2017 എൽ ഡി എഫ് സർക്കാർ ഗ്രാസിംഗ് ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിറക്കിയിരുന്നുവെന്നും ഇതിനെതിരെ ബിർള ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയായിരുന്നുവെന്നും സ്റ്റേ നീക്കിക്കിട്ടാൻ സർക്കാർ നിരന്തരമായി ഇടപെട്ടിട്ടുണ്ടെന്നും എളമരം കരീം പറഞ്ഞു. 2021 സർക്കാരിന് അധികാര തുടർച്ചയുണ്ടാവുകയും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ എൽ ഡി എഫ് എം എൽ എമാരും ഒപ്പിട്ട നിവേദനം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും വീണ്ടും ബിർളയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ബിർളയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ വെച്ച് ബിർളയുമായി നേരിട്ട് ഈ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഒരു പരിസ്ഥിതി സൗഹൃദ വ്യവസായം ആരംഭിക്കാൻ അവർക്ക് താല്പര്യമുള്ളതായാണ് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നേരിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും കമ്പനി പൂട്ടിയതിന് ശേഷം 2 പ്രാവശ്യം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടും കേന്ദ്രത്തിൽ യു പി എസ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ഒന്നും ചെയ്യാത്തവർ ഇപ്പോൾ സമരവുമായി വന്നത് ആളുകൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ പ്രേംനാഥ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഇ വിനോദ് കുമാർ, വി സുന്ദരൻ, ടി കെ മുരളീധരൻ, ഷാജി പുത്തലത്ത്, ഓളിക്കൽ ഗഫൂർ, ബ്ലോക്ക് പ്രസിഡന്റ് ടി പി മാധവൻ, എം ധർമ്മജൻ, ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ പ്രേംനാഥൻ, ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് പുതുക്കുടി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.